നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ ഭക്തർക്ക് വന്നു പോകാം അല്ലാതെ അവിടെ തമ്പടിക്കാൻ ഉള്ളതല്ല പത്ത് വർഷമായി ശബരിമലയിൽ ഒരു മുറി തരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അതിഥി മന്ദിരങ്ങളിൽ ആരും അനുവദനീയമായ ദിവസത്തിലധികം താമസിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഡോളർ മുറിയിൽ ആരും അനധികൃതമായി തങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്ന് ഹൈക്കോടതി മറ്റ് ഭക്തർക്ക് നൽകാത്ത പരിഗണന വ്യവസായിയായ സുനിൽ സുനിൽസ്വാമിക്ക് സന്നിധാനത്ത് നൽകരുത് എന്ന് കോടതി വ്യക്തമാക്കി ഹൈക്കോടതി എടുത്ത കേസിലാണ് ഈ ഉത്തരവ് നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട സുനിൽ സ്വാമിയുടെ ഇടപെടലുകൾ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മാസങ്ങളായി ഇവ കോടതി പരിശോധിച്ചു വരികയായിരുന്നു വിവിധ വകുപ്പുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തേടുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്നത് ശബരിമലയിൽ ഏതെങ്കിലും ഒരു ഭക്തന് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല എന്ന് കയറ്റുമതി വ്യവസായ സുനിൽ സ്വാമിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെടുത്തി കോടതി പറഞ്ഞു മറ്റ് ഭക്തർക്ക് ലഭിക്കാത്ത സൗകര്യങ്ങൾ സുനിൽ സ്വാമിക്ക് ശബരിമലയിൽ ലഭിക്കാൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി എല്ലാ ദിവസത്തെ പൂജകളിലും സുനിൽ സ്വാമി പങ്കെടുക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം ശ്രീകോവലിന് മുന്നിൽ സുനിൽ സ്വാമി ഉണ്ടാകാറുണ്ട് നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അവിടെ സുനിൽ സ്വാമി സ്ഥിരമായി താമസിക്കുന്നു ഈ പരിഗണനകൾ ഒന്നും തന്നെ മറ്റ് ഭക്തർക്ക് ലഭിക്കാറില്ല ബ്രിക്ച്ൽ ക്യൂ വഴി മാത്രമാണ് ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ളത് സുനിൽ സ്വാമിക്കും ഈ രീതിയിൽ പ്രവേശനം അനുവദിച്ചാൽ മതിയെന്നും കോടതി വ്യക്തമാക്കി ശബരിമലയിലെ ഡോണർ ഹൌസ് ആയിട്ടുള്ള സൌഹാദ്രി പിൽഗ്രിം സെന്ററിൽ നാന്നൂറ്റിയൊന്നാം മുറി പത്ത് വർഷമായി സുനിൽ സ്വാമി മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നും കോടതി കണ്ടെത്തി ഡോണർ റൂമുകളിൽ ഒരു സീസണിൽ അഞ്ച് ദിവസം ആ റൂമിൽ സൗജന്യമായി താമസിക്കുവാനും പത്ത് ദിവസം വാടക നൽകി താമസിക്കുവാനും അനുവാദമുണ്ട് എന്നാൽ വർഷങ്ങളോളം അത് കൈവശം വെക്കാൻ കഴിയുകയുമില്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമലയിലെ സുനിൽ സ്വാമിയുടെ ഇടപെടൽ വിവാദമാണ് ബാർകോഴ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ബാറുടമകളുടെ വീടും ആദായനികുതി വകുപ്പ് റെയ്ഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് ശബരിമലയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നുവെന്ന് വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി ദേവസ്വം ഉദ്യോഗസ്ഥരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നുണ്ടെന്നും ആചാര ലംഘനം നടക്കുന്നുണ്ടെന്നും സുനിൽ സ്വാമിക്കെതിരെ വർഷങ്ങൾ മുൻപ് തന്നെ വിജിലൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാലക്കാട് സ്വദേശിയായ സുനിൽകുമാർ എന്ന സുനിൽ സ്വാമി മണ്ഡലകാലത്തും മാസപൂജയ്ക്കും നട തുറക്കുന്ന ദിവസങ്ങളിലും ശബരിമലയിൽ താമസിക്കുകയും ശ്രീകോവിലിന് തൊട്ട് മുന്നിൽ നിന്ന് എല്ലാ ദിവസവും തൊഴുകുകയും ചെയ്യുന്നുണ്ട് എന്ന സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയെടുത്ത കേസിലാണ് ഉത്തരവ്